പ്രവാസിവേ എന്ന ചാനലിലേക്ക് സ്വാഗതം. വാഗ്ദാനങ്ങൾ നൽകി പണം തട്ടിയെടുക്കുന്ന സംഘം, സാമ്പത്തിക തട്ടിപ്പിന്റെ മറ്റൊരു രൂപം. നമ്മുടെ ക്യാപിറ്റൽ അമൗണ്ട് ഒരു ഗ്യാരണ്ടിയാണ് പറഞ്ഞത്. മാത്രമല്ല നമ്മൾ ഓരോ ലെവൽ കമ്മീഷനും കാര്യങ്ങളെല്ലാം ഓരോന്നിനനുസരിച്ച് 15,000 രൂപ തൊട്ടാണ് സ്റ്റാർട്ടിങ്. അപ്പം നമ്മൾ ആദ്യമേ തൊട്ട് ഈ ഞാൻ ചേർന്ന ഓഗസ്റ്റിലാണ്. അപ്പം ആ ദിവസം തൊട്ട് സെപ്റ്റംബർ വരെ നമുക്ക് കറക്റ്റായിട്ട് എമൗണ്ട്. അത് വാലറ്റ് പോലൊരു സംഭവമാണ്. ആപ്ലിക്കേഷൻ ഞാൻ കണ്ടിട്ടില്ല, വാലറ്റ് പോലൊരു സംഭവമാണ്. അപ്പം നമ്മൾ അതിനകത്ത് കയറിയിട്ട് ട്രാൻസ്ഫർ ചെയ്ത് നമ്മുടെ അക്കൗണ്ടിലോട്ടാണ് വരുന്നത്. ഈ 3,500 രൂപ മുകളിലുള്ളതാണെങ്കിൽ ഡയറക്റ്റ് ബാങ്ക് അക്കൗണ്ടിലോട്ട് വരും. സമൂഹ മാധ്യമങ്ങളിൽ ബന്ധം സ്ഥാപിച്ച് നിക്ഷേപ സാധ്യത ആളുകളെ ബോധ്യപ്പെടുത്തുന്നതാണ് തട്ടിപ്പിന്റെ ആദ്യഘട്ടം. റിയൽ എസ്റ്റേറ്റ്, നിർമ്മാണ മേഖലകളിൽ പണം വിനിയോഗിക്കുമെന്നും ലാഭവിഹിതം ബാങ്ക് അക്കൗണ്ടിലൂടെ നേരിട്ടെത്തുമെന്നും ഉറപ്പു നൽകും. 100 മുതൽ 200 ദിവസത്തിനുള്ളിൽ നൽകുന്ന പണത്തിന് ഇരട്ടിയോളം തുക തിരിച്ചു നൽകുമെന്ന മോഹന വാഗ്ദാനം. വിവാഹ ആവശ്യത്തിന് കരുതി വച്ചതും വീട് പണയപ്പെടുത്തിയും ലക്ഷങ്ങൾ നിക്ഷേപിച്ചവരുണ്ട്. തുടക്കത്തിൽ ചെറിയ തുക ലഭിച്ചതൊഴിച്ചാൽ പിന്നീട് പണത്തെക്കുറിച്ചോ സ്ഥാപനത്തെക്കുറിച്ചോ ഒരു വിവരവുമില്ല. ഇടയ്ക്കെപ്പോഴോ ബന്ധപ്പെട്ടപ്പോൾ പിന്നെ ഭീഷണിയും. കല്യാണത്തിന് വെച്ച സ്വർണം, അതുകൊണ്ട് കടം മേടിച്ച പൈസ, അങ്ങനെ ഒരുപാട് പൈസ എടുത്താണ് നമ്മൾ ഇട്ടത്. പക്ഷെ ഇപ്പൊ എല്ലാരും മുട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. പലരും ആത്മഹത്യക്ക് ശ്രമിച്ചു, പല ലീഡേഴ്സ് ഇതും മേടിച്ചിട്ട് സൂചിച്ച് ജീവിക്കുന്ന പല ആൾക്കാരുണ്ട്. ദുബായിലും അല്ലെ എറണാകുളത്തൊക്കെ പല ആൾക്കാരുണ്ട് ഇപ്പം. പക്ഷെ അവരൊന്നും കോണ്ടാക്ട് ചെയ്യുമ്പോൾ ആരും റെസ്പോൺസിബിൾ ഏറ്റെടുക്കത്തില്ല. തമിഴ്നാട് കേന്ദ്രീകരിച്ചുള്ള അക്കൗണ്ടുകളിലേക്കാണ് പണം നിക്ഷേപിപ്പിച്ചത്. ലോഗിൻ ID, പാസ്വേഡ് എന്നിവയും തട്ടിപ്പ് സംഘം നൽകും. നിക്ഷേപം മുടങ്ങുന്നതോടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ മരവിപ്പിച്ച് മുങ്ങുകയാണ് തട്ടിപ്പ് സംഘത്തിന്റെ പതിവ്. ഈ കമ്പനികൾക്കൊന്നും ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടത്താനുള്ള അവകാശങ്ങൾ ഇല്ല. അതാണ് എന്റെ ബേസ്. അങ്ങനെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന അങ്ങനെ ഒരു കമ്പനി പോലും ആയിട്ടല്ല. ഇതൊരു ട്രാവൽ ആൻഡ് ടൂറിസം എന്നൊക്കെ പറഞ്ഞൊരു ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുക. ഈ രജിസ്റ്റർ ചെയ്തിട്ട് ചെയ്യുക. ഇതാണ് ഈ പരിശുദ്ധ തട്ടിപ്പ്. പണം നഷ്ടപ്പെടുക മാത്രമല്ല, മണി ചെയിൻ മാതൃകയിൽ മറ്റുള്ളവരെ ഇതിന്റെ ഭാഗമാക്കിയവരും മറുപടി പറയേണ്ട ഗതികേടിലാണ്. 7 കമ്പനികൾ ഇത്തരത്തിൽ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നതായാണ് വിവരം. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 400-ലധികം ആളുകൾ നിക്ഷേപ തട്ടിപ്പിന് ഇരയായതായാണ് വിവരം. ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകൾ ഉൾപ്പെടെ പരാതി നൽകിയെങ്കിലും നഷ്ടമായ പണം തിരികെ ലഭിക്കുമോ എന്ന കാര്യത്തിൽ ഇനിയും ഉറപ്പില്ല. ലോൺ ആപ്പ് തട്ടിപ്പും ഓൺലൈൻ തട്ടിപ്പും മാത്രമല്ല നിക്ഷേപ തട്ടിപ്പും സജീവമായി തന്നെ നടക്കുന്നുണ്ട് എന്നതിന് വ്യക്തമായ തെളിവുകളല്ലേ ഇപ്പോൾ ഈ പരാതിയുമായി രംഗത്തെത്തിയവരുടെ വാക്കുകൾ തന്നെ സൂചിപ്പിക്കുന്നത്. അങ്ങനെ തന്നെയാണ്, ഈ നിക്ഷേപ തട്ടിപ്പും ഇത്തരത്തിൽ ഓൺലൈൻ മാതൃകയിൽ അത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ ഒരു ബന്ധം സ്ഥാപിച്ചുകൊണ്ട് തന്നെയാണ് തുടങ്ങുന്നത്. ഇതിന്റെ ആദ്യഘട്ടം എന്ന് പറയുന്നത് ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങൾ വഴി അവർ ആളുകളെ തിരഞ്ഞെടുക്കുകയും അവരുമായി ഒരു ബന്ധം സ്ഥാപിക്കുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ നിങ്ങൾ ഇത്തരത്തിൽ നിക്ഷേപം നടത്തുകയാണെങ്കിൽ നൽകുന്ന തുകയുടെ ഇരട്ടി ഏതാണ്ട് 100-200 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നൽകുമെന്നടക്കമുള്ള ചില മോഹന വാഗ്ദാനങ്ങൾ തന്നെയാണ് നൽകുന്നത്. ഇതിൽ 3 ലക്ഷം രൂപയോളം ആദ്യഘട്ടത്തിൽ നിക്ഷേപിച്ച ആളുകളുണ്ട്. 1 മാസത്തിനുള്ളിൽ തന്നെ ഏതാണ്ട് 1.5 ലക്ഷം രൂപയോളം ഇവർ തിരിച്ചു നൽകും. തുടങ്ങി അതിനുശേഷം പിന്നീട് കൂടുതൽ ലക്ഷങ്ങൾ നൽകുകയാണെങ്കിൽ, അതായത് 7 ലക്ഷം രൂപയോ അല്ലെങ്കിൽ 4 ലക്ഷം രൂപയോ നൽകിയാൽ നിങ്ങൾക്ക് പ്രതിദിനം ലഭിക്കുന്ന തുക കൂടുതൽ നൽകാമെന്നായിരിക്കും അടുത്ത വാഗ്ദാനം. ഇത്തരത്തിൽ നിക്ഷേപിച്ച പലരും ഇപ്പോൾ ഇനി എന്ത് ചെയ്യണമെന്ന് പോലും അറിയാൻ കഴിയാത്ത ഒരു അവസ്ഥയിൽ തന്നെയാണുള്ളത്. ഈ വീട് പണയപ്പെടുത്തിയും സ്വർണം പണയപ്പെടുത്തിയും ഒക്കെ ചികിത്സയ്ക്ക് വെച്ചിരുന്ന തുക അടക്കം നൽകിയ ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്. നമ്മൾ അവരുമൊക്കെ ആയി സംസാരിച്ചിരുന്നു. ഇത്തരത്തിൽ ഇവർ പറയുന്നത് ഇത് തന്നെയാണ്, ഈ തുക നൽകി ഏതാണ്ട് 1 മാസമോ 2 മാസമോ ഒരു എമൗണ്ട്, ഈ നൽകിയ തുകയുടെ ചെറിയൊരു തുക ഇവർ നൽകുമെന്നല്ലാതെ പിന്നീട് ഈ തുകയെ പറ്റി സംസാരിക്കുമ്പോൾ ലോക്ക്ഡൗൺ ആണ്, തങ്ങൾക്ക് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്, തുക എന്തായാലും തങ്ങൾക്ക് തിരിച്ച് നൽകുമെന്നടക്കമുള്ള ചില സന്ദേശങ്ങൾ തന്നെയാണ് ഇവർ നൽകുന്നത്. എന്നാൽ അതിലുപരി പിന്നീട് കോൺടാക്ട് ചെയ്യുമ്പോൾ ഇവർ ഇവർക്ക് നൽകിയിട്ടുള്ള ഈ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ അടക്കം അവർ ഡീആക്ടിവേറ്റ് ചെയ്യുകയും പിന്നീട് ഇവരുമായി ബന്ധപ്പെടാൻ കഴിയാത്ത ഒരു സാഹചര്യം തന്നെയാണുള്ളത്. സംസ്ഥാനത്ത് ഇത്തരത്തിൽ ഏതാണ്ട് 7 കമ്പനികൾ പ്രവർത്തിക്കുന്നുള്ളതായാണ് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുള്ള വിവരം. ഇത്തരത്തിൽ നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് അനധികൃതമായി 7 കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ഏറ്റവും ശ്രദ്ധേയമായി ഇതിൽ കാണേണ്ട കാര്യം. ഈ ഓൺലൈൻ തട്ടിപ്പും എല്ലാം കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളെല്ലാം പ്രഖ്യാപിച്ചാണ്. ക്രൈംബ്രാഞ്ച് അന്വേഷണം ഈ ഓൺലൈൻ തട്ടിപ്പുമായി എല്ലാം ബന്ധപ്പെട്ട് നടക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. അതിനിടയിലാണ് നിക്ഷേപ തട്ടിപ്പുകാരും ഇങ്ങനെ സംസ്ഥാനത്ത് സജീവമാകുന്നത്.